क्रिकेट टूर्णमेंट क्याप्चरिन्टे पुतियोरु वीडियोयिलेक्क एल्लावर्क्कुम स्वागतम। इन्न पुरत्तु वन्निट्टुल्ल ऐतानुम पुतिय क्रिकेट वार्तकळाण वीडियोयिलूडे निंगळुमायि पंकुवेक्कुन्नत्। वीडियो मुझे काणुवानायि श्रमिक्कुक। ओप्पम तन्ने नम्मुडे रण्डामत्ते क्रिकेट चानलाय क्रिकेट टूर्णमेंट स्टोरीसिल अप्लोड चेय्तिट्टुल्ल वीडियोकळ कण्ड नम्मुडे रण्डामत्ते चानल कूडि निंगळोन्न सपोर्ट चेय्युक। अप्पोळ नमुक्क पुतिय वीडियोयिलेक्क कडक्काम। टेस्ट चाम्प्यन्षिप्पुमायि बन्धप्पेट्ट ओरु अप्डेट्ट आण आद्यम वन्निरिक्कुन्नत्। पेसും बौंसും लभिक्कुन्न पिच्चाण इंत्यയും ന്യൂസിലാൻഡും തമ്മിൽ നടക്കാനിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കലാശപ്പോരാട്ടത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സദാംപ്ടൺ ക്രിക്കറ്റ് അസോസിയേഷൻ। അതുകൊണ്ട് തന്നെ ഇരു ടീമിലെയും ഫാസ്റ്റ് ബോളർമാരായിരിക്കും ഇത് വളരെയധികം സഹായിക്കുക। അതോടൊപ്പം തന്നെ ഇന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട മോശമായ ഒരു വാർത്ത തന്നെ പുറത്തു വന്നിട്ടുണ്ട്। ഫൈനലിന്റെ നിറം കെടുത്തി മഴ വില്ലനായി എത്തുമെന്നാണ് ഇന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ। സദാംപ്ടണിൽ 17 18 19 തീയതികളിൽ അധികൃതർ മഴയുടെ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്। ഈ പ്രവചനം കൂടി വന്നതോടെ ടീമുകളിലെ ഫാസ്റ്റ് ബോളർമാർ തന്നെയായിരിക്കും താരങ്ങളാവുക എന്നതും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്। എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് ഈ ഒരു വാർത്ത കുറച്ചെങ്കിലും അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്। കാരണം നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3 പേസർമാരെയും 2 സ്പിന്നർമാരെയും ഇറക്കാനുള്ള പദ്ധതിയിലാണ് ടീം ഇന്ത്യ। മുഹമ്മദ് ഷമി, ഈശാന്ത് ശർമ്മ, ജസ്പ്രീത് ബൂംറ എന്നീ ഫാസ്റ്റ് ബോളർമാരും രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ എന്നീ സ്പിന്നർമാരുമായിരിക്കും ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഇറങ്ങുക എന്ന റിപ്പോർട്ടുകളായിരുന്നു ആദ്യം വന്നത്। എന്നാൽ ഫാസ്റ്റ് ബോളർമാർക്ക് മത്സരഗതി അനുകൂലമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ടീം ഇന്ത്യയിലേക്ക് 4 പേസറായി സിറാജ് എത്തുമെന്നുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്। സിറാജ് ടീമിലേക്ക് എത്തുകയാണെങ്കിൽ ജഡേജയ്ക്കായിരിക്കും ടീമിലെ സ്ഥാനം നഷ്ടമാവുക എന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നു। ഇൻട്രാസ്കോഡ് മത്സരങ്ങളിൽ ഉൾപ്പെടെ മികച്ച പ്രകടനങ്ങളാണ് ജഡേജ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്। അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ടീം ഇന്ത്യ എടുക്കുന്ന തീരുമാനം ഏറെ നിർണായകമായിരിക്കും। നിങ്ങളുടെ അഭിപ്രായത്തിൽ ജഡേജ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കണോ അതോ അദ്ദേഹത്തിന്റെ പകരക്കാരനായി 4 പേസറായി മുഹമ്മദ് സിറാജ് ടീമിലെത്തണോ? അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക। ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യയുടെ ടീം സെലക്ഷൻ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു ടീം മുംബൈ ഇന്ത്യൻസ് ആണ്। കാരണം മറ്റു ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്നും സെലക്ട് ആയിട്ടുള്ള താരങ്ങളുടെ എണ്ണം കൂടുതലാണ്। 5 താരങ്ങൾക്കാണ് മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്നും ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്। ഹാർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യ, രാഹുൽ ചഹർ, ഇഷൻ കിഷൻ, സൂര്യകുമാർ യാദവ് എന്നിവർക്കാണ് മുംബൈ ഇന്ത്യൻസിൽ നിന്നും ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് ഇടം ലഭിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നീ ടീമുകളിൽ നിന്ന് 3 വീതം താരങ്ങൾക്ക് മാത്രമാണ് അവസരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ടീം മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്.